നമസ്കാരം വാഹന രാജ്യമാകെ ഏകീകൃത സംവിധാനം ഒരുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഈ പരിഷ്കാരം നിലവിൽ വരുന്നതോടെ ഒരു സംസ്ഥാനത്ത് നിന്ന് വാങ്ങിച്ച വാഹനം മറ്റൊരു സംസ്ഥാനത്ത് കൊണ്ടുപോകുമ്പോൾ ചെയ്യേണ്ട റീ രജിസ്ട്രേഷൻ പോലുള്ള നടപടികൾ ഒഴിവാക്കാം നിലവിൽ പന്ത്രണ്ട് മാസത്തിൽ കൂടുതൽ കാലം രജിസ്റ്റർ ചെയ്ത വാഹനം സംസ്ഥാനത്തിന് പുറത്തുപയോഗിക്കുവാൻ സാധിക്കില്ല ഇങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ വാഹനം റീരജിസ്റ്റർ ചെയ്യേണ്ടി വരും വാഹനം സംസ്ഥാനത്ത് നിന്നുള്ള എൻ സി സർട്ടിഫിക്കറ്റും ഇതിന് ആവശ്യമാണ് പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ ഈ നൂലാമാലകളെല്ലാം ഒഴിവാക്കുവാൻ സാധിക്കും ഭാരത് സീരീസ് എന്നാണ് ഈ പുതിയ രജിസ്റ്റർ നമ്പറുകൾക്ക് നൽകിയിരിക്കുന്ന പേര് ഇതനുസരിച്ച് വാഹനത്തിലെ രജിസ്ട്രേഷൻ നമ്പർ എഴുതുന്ന രീതിയിലും വ്യത്യാസമുണ്ടാകും ഇപ്പോൾ അതാത് സംസ്ഥാനങ്ങളുടെ ചുരുക്കപ്പേർ ഉപയോഗിച്ചാണ് രജിസ്ട്രേഷൻ നമ്പർ നൽകുന്നത് നൽകുമ്പോൾ വാഹനം വാങ്ങിയ വർഷത്തിലെ അവസാന രണ്ടക്കങ്ങൾ ബി എച്ച് എന്നീ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നാലക്കങ്ങൾ അക്ഷരമാലയിലെ രജിസ്ട്രേഷൻ നമ്പർ ഭാരത് സീരീസിൽ റോഡ് ടാക്സ് അടക്കേണ്ടത് പതിനഞ്ച് വർഷത്തിനു പകരം രണ്ട് വർഷത്തേക്കാണ് തൽക്കാലം പുതുതായി ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് ഭാരത് രജിസ്ട്രേഷൻ സൗകര്യമുണ്ടായിരിക്കുക പഴയ വാഹനങ്ങൾ ഭാരത് രജിസ്ട്രേഷനിൽ മാറ്റുന്നതിനെ കുറിച്ച് കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഇതുവരെ വിജ്ഞാപനമൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടാകുമെന്ന് കരുതുന്നു പ്രതിരോധ ഉദ്യോഗസ്ഥർ സംസ്ഥാന കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നാലിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ എന്നിവർക്ക് ഏകീകൃത രജിസ്ട്രേഷൻ സംവിധാനത്തിൽ മുൻഗണന ലഭിക്കും അതേസമയം വാഹന ഉടമകൾക്കാകട്ടെ വൻ നേട്ടവും അടയ്ക്കേണ്ട നികുതി ഗണ്യമായി കുറയുന്നതാണ് ഉടമകൾക്ക് നേട്ടമാകുന്നത് ബി എസ് സീരീസ് നടപ്പാക്കുന്നതോടെ വാഹന വിലയുടെ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ശതമാനമാണ് നികുതിയായി ഈടാക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് ഇരുപത്തിയൊന്ന് ശതമാനം വരെ നികുതി ചുമത്തുന്നുണ്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ റോഡ് നികുതി ഈടാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം അഞ്ചു ലക്ഷം വരെ വിലയുള്ള വാഹനങ്ങൾക്ക് വിലയുടെ ഒമ്പത് ശതമാനവും പത്ത് ലക്ഷം വരെ പതിനൊന്ന് ശതമാനവും പതിനഞ്ച് ലക്ഷം വരെ പതിമൂന്ന് ശതമാനവും ഇരുപത് ലക്ഷത്തിന് പതിനാറ് ശതമാനവും അതിനു മുകളിൽ ഇരുപത്തിയൊന്ന് ശതമാനം എന്നിങ്ങനെയാണ് സംസ്ഥാനത്തെ നിലവിലെ നികുതി നിരക്കുകൾ പതിനഞ്ച് വർഷത്തേക്ക് ഒറ്റത്തവണയായി നികുതി അടയ്ക്കുകയും വേണം ഇക്കാരണം കൊണ്ട് വൻ വിലയുള്ള ആഡംബര വാഹനങ്ങൾ നികുതി കുറവുള്ള സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്നത് പതിവാണ് പലപ്പോഴും വ്യാജവിലാസത്തിലായിരിക്കും രജിസ്ട്രേഷൻ നടക്കുക ബി എച്ച് രജിസ്ട്രേഷൻ നടപ്പാക്കുന്നതോടെ വാഹന ഉടമകൾക്ക് രണ്ടു തവണകളായി നികുതി അടയ്ക്കാം ചുമത്താതെയുള്ള സംബന്ധിച്ച് ഇത് ഏറെ ആശ്വാസമാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറ്റം ലഭിക്കാനിടയുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പുതിയ രജിസ്ട്രേഷൻ അനുഗ്രഹമാണ് നാല് സംസ്ഥാനങ്ങളിൽ സാന്നിധ്യമുള്ള സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർക്കും ആനുകൂല്യം ലഭിക്കും ഉപയോഗിക്കുന്ന വാഹനം മറ്റൊരു സംസ്ഥാനത്തേക്ക് രജിസ്ട്രേഷൻ മാറ്റാതെ കൊണ്ടുപോകാനുള്ള അനുമതിയും ലഭിക്കും വിവിധ സംസ്ഥാനങ്ങളിലെ നികുതി ഘടനയിലെ വ്യത്യാസം കാരണം വാഹന ഉടമകൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താനാണ് പുതിയ സംവിധാനം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയത് വെബ് ഡെസ്ക്